പത്ത് വർഷമായിട്ടില്ല ബി ജെ പി ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ അറുപത് വർഷം ഭരിച്ച കോൺഗ്രസിനേക്കാൾ പതിന്മടങ്ങ് ആസ്തിയുണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന് ഇന്ത്യ രാജ്യം തന്നെ വിലക്ക് വാങ്ങാൻ ശേഷിയുണ്ട് ബി ജെ പിക്ക് ബി ജെ പി നേതാക്കളും മന്ത്രിമാരും പൊതുവെ അഴിമതി കേസുകളിൽ പെടുന്നത് കുറവാണ് കൂടുതൽ നേതാക്കളും വർഗീയ പ്രസ്താവനകൾ കുടുങ്ങി രാജിവെക്കാറാണ് പതിവ് എന്നാൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ സ്ഥിതി അതല്ല മിക്ക മന്ത്രിമാരും നേതാക്കളും അഴിമതി കേസുകളിൽ പെട്ട് രാജിവെക്കാറാണ് പതിവ് അവിടെയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസ് അഴിമതി നടത്തിയാൽ അതിൻ്റെ ഭൂരിഭാഗവും നേതാക്കൾ തന്നെ വിഴുങ്ങുന്നു എന്നാൽ ബി ജെ പി ഒരു കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ എത്ര അഴിമതി നടത്തിയാലും പാർട്ടിയുടെ പങ്ക് കഴിഞ്ഞ് വ്യക്തികൾക്ക് ലഭിക്കുകയുള്ളു ഇത്രയും സമ്പത്ത് തങ്ങളുടെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും കുതിരക്കച്ചവടം നടത്തി അധികാരം പിടിച്ചെടുക്കുന്നതിന് കോടികളാണ് ബി മുടക്കുന്നത് ഇപ്പോഴിതാ ആം ആദ്മി സർക്കാരിനെ അട്ടിമറിച്ച ബി ജെ പിയിൽ ചേരുന്നതിന് ഇരുപത് കോടി വാഗ്ദാനം ചെയ്തെന്ന ആരോപണമായി മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് അഞ്ച് ആപ്പ് എം എൽ എമാരെയാണ് പണം വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും കൂറുമാറ്റുന്നതിനായി ബി ജെ പി ശ്രമിക്കുന്നതായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് കേന്ദ്ര ഏജൻസികളെ ആപ്പ് നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്നും മനീഷ് സിസോദിയെ മറ്റൊരു ഷിൻഡയാക്കുന്നതിനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു ആപ് നേതാക്കളായ അജയ് ദത്ത് സഞ്ജീവ് ജ സോംനാഥ് ഭാരതി കുൽദീപ് കുമാർ എന്നിവരെയാണ് വാഗ്ദാനവുമായി ബി ജെ പി നേതാക്കൾ സമീപിച്ചുവെന്ന് ആപ്പു ദേശീയ വക്താവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗ് പറഞ്ഞു ആപ് സർക്കാരിലെ എം എൽ എ മാരെ വീഴ്ത്തുന്നതിനുള്ള ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു മനീഷ് സിസോദിയെ മറ്റൊരു ഷിൻഡെയാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ഒന്നുകിൽ ഇരുപത് കോടി രൂപ സ്വീകരിക്കുക അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം നേരിടുക എന്നാണ് ബി ജെ പി അംഗങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത് മറ്റ് എം എൽ എമാരെ കൂടെ കൂട്ടിയാൽ ഇരുപത്തിയഞ്ച് കോടി നൽകാമെന്നും വാഗ്ദാനമുണ്ടായി ബി ജെ പിക്ക് മേൽക്കോയ്മ ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പോൾ ഇതാണ് പതിവ് ആദ്യം പണം വാഗ്ദാനം ചെയ്ത് കൂറുമാറ്റാൻ ശ്രമിക്കും അത് നടന്നില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തും അടുത്തിടെ തെലുങ്കാനയിൽ സംഭവിച്ചതും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ തെലുങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു സഹപ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടരുതെന്നാണ് അദ്ദേഹം സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്